ഹലോ അബിൻ, താങ്കളുടെ നിർദ്ദേശപ്രകാരം സോളാർ കൂളിങ്ങിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ വളരെ ആഴത്തിലുള്ള തിയറിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വളരെ വേണ്ടപ്പെട്ടതും വളരെ സിമ്പിളായ തിയറി മാത്രമേ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ആദ്യമായി നിങ്ങൾ പവർ പോയിൻറ് പ്രസൻറ്റേഷൻ്റെ അബ്സ്ട്രാക്റ്റ് എടുക്കുമ്പോൾ അബ്സ്ട്രാക്റ്റിൻ്റെ സാരാംശം ഇത്രമേ ഉള്ളൂ: സൂര്യനിൽ നിന്ന് ഒരുപാട് ഊർജം അല്ലെങ്കിൽ സൂര്യൻ്റെ ഒരുപാട് എനർജി ഭൂമിയിൽ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ 1% പോലും മനുഷ്യർ ഉപയോഗിക്കുന്നില്ല. 99% എനർജിയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുകയാണ്. സൂര്യൻ്റെ 1% എനർജി മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന സോളാർ വാട്ടർ ഹീറ്റർ, സോളാർ കുക്കർ അല്ലെങ്കിൽ മറ്റ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്നത്. ഇത് മാറണം. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ ഇഷ്ടം പോലെ എനർജി അല്ലെങ്കിൽ ഊർജത്തിന് ആവശ്യമുണ്ട്. സൂര്യൻ ഒരു റിസർവോയർ ആയതുകൊണ്ട് ഈ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വളരെ ആവശ്യം ഉള്ള ഒരു ടെക്നോളജിയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സോളാർ കൂളിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യൻ്റെ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂളിംഗ് സിസ്റ്റത്തെയാണ് സോളാർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. 19-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള റെഫ്രിജറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടായത്. റെഫ്രിജറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മുറി തണുപ്പിക്കുന്ന ഒരു ഉദാഹരണം എടുക്കുക. നമുക്കൊരു എ സി ഉണ്ട്, മുറി ഒരു സിസ്റ്റമാണ്. ഈ മുറിക്ക് പുറത്തുള്ളതെല്ലാം അതിൻ്റെ സറൗണ്ടിങ്സ് ആണ്. ഈ സറൗണ്ടിങ്ങിൻ്റെ ചൂട് ടെമ്പറേച്ചറിനെ കാട്ടിലും ടെമ്പറേച്ചർ റൂമിൻ്റെ അകത്ത് കുറയ്ക്കുമ്പോൾ, എന്നുവെച്ചാൽ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചറിനേക്കാളും കുറയ്ക്കുന്ന പ്രോസസ്സിനാണ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന റെഫ്രിജറേഷൻ 19-ാം നൂറ്റാണ്ടിലാണ് ഇൻഡസ്ട്രിയിൽ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമോണിയം വാട്ടറും ചേർന്നിട്ടുള്ള റെഫ്രിജറേഷൻ ടെക്നിക്സ് ആണ്. കാറുകളിലൊക്കെ പ്രൊപ്പൈനും മറ്റ് റെഫ്രിജറേഷൻസും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ റെഫ്രിജറേഷൻ സൈക്കിൾസിലെല്ലാം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സി ആണെങ്കിലും കറണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറെ മോട്ടർ പ്രവർത്തിപ്പിച്ചോ അല്ലെങ്കിൽ ഐ സി എഞ്ചിൻസ് പ്രവർത്തിപ്പിച്ചോ ഒക്കെയാണ് ഈ റെഫ്രിജറേഷൻ സിസ്റ്റംസ് എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അത് ഒരു വലിയ നഷ്ടമാണ്. കാര്യം, ഇത്രയും എനർജി എവിടെ നിന്ന് കിട്ടുമെന്നുള്ള ചോദ്യമുണ്ട്. സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ റെഫ്രിജറേഷൻ സൈക്കിൾസ് പ്രവർത്തിപ്പിക്കാം എന്നതാണ് ഈ പ്രസൻറ്റേഷൻ്റെ ലക്ഷ്യം. അപ്പോൾ ചോദിക്കാം, എന്തുകൊണ്ടാണ് നമുക്ക് സൂര്യനിൽ നിന്നെടുക്കുന്ന സോളാർ കൂളിങ്ങിൻ്റെ അത്യാവശ്യം? സോളാർ കൂളിങ്ങിൻ്റെ അത്യാവശ്യങ്ങൾ അല്ലെ അതിൻ്റെ എന്തുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ചോദ്യത്തിന് 5 കാരണങ്ങളുണ്ട്. ഒന്ന്, 1980-കൾക്ക് ശേഷം റെഫ്രിജറേഷൻ്റെ ആവശ്യം, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൻ്റെ ആവശ്യം വളരെ വലിയ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. അതിൻ്റെ ആവശ്യകത കൂടിക്കൂടി വരുന്നു. അപ്പോൾ നമുക്ക് എന്നും ഈ കറണ്ട് ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റ് ഊർജ്ജങ്ങൾ ഉപയോഗിച്ചുള്ള റെഫ്രിജറേഷൻസ് നടക്കില്ല. 2-ാമത്തെ പോയിൻ്റ് പറയുവാണെങ്കിൽ കോസ്റ്റ് ഓഫ് എനർജി. കോസ്റ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ കൽക്കരി കത്തിച്ചാണ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. കൽക്കരിക്ക് തന്നെ നല്ല വിലയാണ്. അതിനുശേഷം ഈ ഇത്രയും കോസ്റ്റ്ലി ആയ ഇലക്ട്രിസിറ്റിയെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെയാണ് ഡാമിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കുന്നത്, ആ കറണ്ടിനെ ഇത്രയും ദൂരം അരുവിക്കരയിലാണ് ഡാമെങ്കിൽ അത് നമ്മുടെ വീട് വരെ ലൈൻ കമ്പി വലിച്ച് കൊണ്ടുവരുമ്പോൾ ഒരുപാട് പൈസ ചിലവുണ്ട്. അത് വെച്ച് നമ്മളൊരു എ സി പ്രവർത്തിപ്പിക്കുന്നത് വീണ്ടും അത്ര ഫീസിബിളായ ഒരു കാര്യമല്ല. അതുകൊണ്ട് എനർജിയുടെ കോസ്റ്റ് അതൊരു 2-ാമത്തെ കാര്യമാണ്. 2-ാമത്, എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ. നമ്മൾ ഈ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കും. ഇന്ത്യയിലെ 70% ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതും കൽക്കരി കത്തിച്ചാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോസിൽ ഫ്യൂവൽ കത്തിച്ചാണ് ഉണ്ടാക്കുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് വഴിയൊക്കെ നമ്മൾ എനർജി ഉണ്ടാക്കുന്നുണ്ട്. ഇത് എനർജി പ്രൊഡക്ഷനിലിന് എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, എൻവിറോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് ഉണ്ടാക്കി എൻവിറോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. 2-ാമത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിലെ എ സിയും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എ സിക്കകത്തും ഉപയോഗിക്കുന്ന റെഫ്രിജറൻസ് CFC ആൻഡ് HCFC ആണ്. CFC എന്ന് പറഞ്ഞാൽ ക്ലോറോഫ്ലൂറോകാർബൺസ് ആണ് CFC. അതിന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെയൊക്കെ യൂസ് കണ്ടമാനം വരുന്നുണ്ട്. അത്
ഇൻ കേസ് ലീക്കായി ഈ സി എഫ് സി ഒക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് ലീക്കാവുകയാണെങ്കിൽ അത് ഓസോൺ ലെയറുകളിൽ ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി മലിനീകരണം ഒരു വലിയ കാരണമാണ്. രണ്ടാമത് ഊർജത്തിൻ്റെ അവൈലബിലിറ്റി. സൂര്യനിൽ നിന്ന് നമുക്ക് എത്ര വർഷത്തേക്ക് വേണമെങ്കിലും എനർജി എടുക്കാം, പക്ഷേ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഇപ്പോൾ അവരുടെ ന്യൂക്ലിയർ ഫ്യൂവൽ ഇല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സൂര്യൻ എന്നും ഒരു അബണ്ടൻ സോഴ്സ് ഓഫ് എനർജിയാണ്, എന്ന് വെച്ചാൽ സമൃദ്ധമായ സോഴ്സ് ഓഫ് എനർജിയാണ്. രണ്ടാമത് ഓരോ രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ രാജ്യം പോലെ ഇന്ത്യയിൽ നമ്മുടെ ക്രിട്ടിക്കൽ ക്രൂഷ്യൽ ലൈഫ് ഇംപ്രൂവിങ് സ്റ്റാൻഡേർഡ്സിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യകത വരുന്നുണ്ട്. ഈ അഞ്ച് കാരണങ്ങൾ പറയുക, എസ്പെഷ്യലി ആദ്യത്തെ നാല് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അടുത്തത് എന്തൊക്കെ തരം സോളാർ കൂളിംഗ് ഉണ്ട്? സോളാർ കൂളിംഗ് നാല് തരത്തിലുണ്ട്. സാധാ കൺവെൻഷണൽ മെത്തേഡുണ്ട്, അബ്സോർപ്ഷൻ മെത്തേഡുണ്ട്, അഡ്സോർഷൻ മെത്തേഡുണ്ട്, ഡെസിക്കൻ മെത്തേഡുണ്ട്. നമുക്ക് ആദ്യം കൺവെൻഷണൽ മെത്തേഡിലേക്ക് പോകാം. കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെയാണ്. അവിടെ ഞാൻ അതിന് മൂന്ന് പാർട്സ് ഉണ്ട്, ആ മൂന്ന് പാർട്സിനെ അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സോളാർ കളക്ടർ, റെഫ്രിജറേഷൻ ഓർ എയർ കണ്ടീഷനിങ് പ്ലാന്റ് ആൻഡ് ഹീറ്റ് സിങ്ക്. ആ നീലയും ഓറഞ്ചും പച്ചയും കൂടെ ചേർന്ന് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് സോളാർ കളക്ടർ, എയർ കണ്ടീഷനിങ് പ്ലാന്റും ഹീറ്റ് സിങ്കും. എന്ന് വെച്ചാൽ ഈ വീടിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ കുറയ്ക്കണം, ആ വീട് തണുപ്പിക്കണം. ആ വീട് തണുപ്പിക്കാൻ വേണ്ടി നമ്മൾ റെഫ്രിജറൻസ് ഉപയോഗിക്കും. അത് അമോണിയ വാട്ടർ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും റെഫ്രിജറൻസ് ആവാം. അപ്പോൾ ഈ റെഫ്രിജറൻസിൽ സോളാർ കളക്ടർ വഴി ഹീറ്റ് എടുക്കുന്നു. അപ്പോൾ സണ്ണാണ് നമ്മുടെ സോഴ്സ്, ആ ഹീറ്റ് സണ്ണാണ് നമ്മുടെ ഹീറ്റ് ഇൻപുട്ട്, അതാണ് സണ്ണ് സോഴ്സ് എന്ന് പറയും. വീടിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെ മൊത്തം, വീടിൻ്റെ അകത്തുള്ള ഹീറ്റ് എനർജിയെ മൊത്തം ഈ റെഫ്രിജറൻ്റ് വലിച്ചെടുക്കും. അപ്പോൾ വീടിൻ്റെ അകത്തൊരു തണുപ്പുണ്ടാവും. ആ വീടിൻ്റെ അകത്തെ ചൂട് റെഫ്രിജറൻ്റ് വലിച്ചെടുത്തിട്ട് ഈ ഹീറ്റ് സിങ്കിലേക്ക് കൊണ്ട് കളയും. അപ്പോൾ എന്ത് പറ്റും? ഇതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഈ കാണുന്ന പ്ലാന്റിൻ്റെ അകത്തുള്ള റെഫ്രിജറൻ്റ് തണുത്താണ് ഇരിക്കുന്നത്, തണുത്ത റെഫ്രിജറൻ്റാണ്. അത് വീടിൻ്റെ അകത്തുള്ള ചൂടിനെ വലിച്ചെടുത്ത് ഗേഷ്യസ് ഫോമിലേക്കാവും. ആ ഗേഷ്യസ് ഫോമിലുള്ള റെഫ്രിജറൻ്റ് സഞ്ചരിച്ച് ഹീറ്റ് സിങ്കിലേക്ക് വരുന്നു. ഹീറ്റ് സിങ്കിൽ അത് വീടിൻ്റെ അകത്തുനിന്ന് വലിച്ചെടുത്ത എല്ലാ ചൂടിനെയും ഹീറ്റ് സിങ്കിൽ കളയുന്നു. ആ ഹീറ്റ് സിങ്കിൽ ചൂട് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ റെഫ്രിജറൻ്റ് വീണ്ടും തണുക്കുന്നു. ആ റെഫ്രിജറൻ്റ് വീണ്ടും തിരിച്ച് സോളാർ കളക്ടറിൽ ചെന്ന് ചൂടാവുന്നു. അതിന് വേണ്ടപ്പെട്ട ചൂട് ആർജിച്ച്, എന്നുവെച്ചാൽ വളരെ തണുപ്പിച്ചാൽ വേണ്ടപ്പെട്ട ചൂട് ആർജിച്ച് തണുത്ത റെഫ്രിജറൻ്റ് വീണ്ടും ഇതിലേക്ക് കയറി വരും. അത് ഒന്ന് നെറ്റിൽ വായിച്ച് നോക്കിയാൽ മതി, വളരെ സിമ്പിളാണ്. രണ്ടാമത് ഈ സ്ലൈഡ് നിങ്ങളുടെ പ്രസൻറ്റേഷനിലില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതാണ് നമ്മുടെ വലതുവശത്ത് കാണുന്ന ഈ ഇമേജാണ് കംപ്രഷൻ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ എന്ന് പറയും. ഇവിടെ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്, ഇവാപ്പറേറ്ററും കണ്ടൻസറും, പിന്നെ ഒരു കംപ്രസറുണ്ട്, ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. നമ്മുടെ വീടിരിക്കുന്നത് ഇവാപ്പറേറ്ററിൻ്റെ അടുത്താണ്, വീടാണ് തണുപ്പിക്കുന്നതെങ്കിൽ. അപ്പോൾ വീടിൻ്റെ അകത്തുള്ള ചൂട് ഇവാപ്പറേറ്റർ വലിച്ചെടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് റെഫ്രിജറൻ്റാണ്. ആ റെഫ്രിജറൻ്റ് ഇപ്പോൾ നമുക്ക് അമോണിയയും വെള്ളവും കൂടെ ചേർന്ന റെഫ്രിജറൻ്റ് നമുക്ക് വിചാരിക്കാം. ചൂടിനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ ആ റെഫ്രിജറൻ്റ് ചൂടാവും. അതാണ് ഈ നീല നിറത്തിലുള്ള റെഫ്രിജറൻ്റ് ഇവിടെ മഞ്ഞ നിറമായിട്ട് മാറിയിട്ട് കാണിച്ചിരിക്കുന്നത്. അത് നേരെ ചെന്നിട്ട് എങ്ങോട്ട് പോകുന്നു? ഇവാപ്പറേറ്ററിൽ നിന്ന് അത് കംപ്രസറിൽ പോകുന്നു. കംപ്രസറിൽ നിന്ന് അത് കംപ്രസ് ചെയ്തിട്ട് അത് കണ്ടൻസറിലേക്ക് വരുന്നു. കണ്ടൻസർ വീടിൻ്റെ പുറത്തിരിക്കുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറാണ്. അത് ആ വലിച്ചെടുത്ത ചൂടിനെ പുറത്തേക്ക് കളയും. ഈ വലിച്ചെടുത്തിരിക്കുന്ന ചൂടിൻ്റെ പേര് ലേറ്റൻ ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്നാണ്. ആ ചൂടിനെ കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ റെഫ്രിജറൻ്റ് വീണ്ടും തണുക്കുന്നു. ആ റെഫ്രിജറൻ്റ് പിന്നെ ഒരു എക്സ്പാൻഷൻ വാൽവ് വഴി എക്സ്പാൻഡ് ചെയ്ത് ഇവാപ്പറേറ്ററിലേക്ക് വരുന്നു. അപ്പം വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിനകത്ത് നാല് പാർട്സ് ഉണ്ട്: ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്. ഇവാപ്പറേറ്ററിൽ നിന്ന് ചൂട് വലിച്ചെടുക്കുന്നു, കണ്ടൻസർ ആ ചൂട് പുറത്തേക്ക് കളയുന്നു. അങ്ങനെയാണ് നമ്മുടെ റൂം തണുക്കുന്നത്. ഈ കംപ്രസർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? കംപ്രസർ ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്, അതിന് കറണ്ട് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഐ സി എഞ്ചിനായിട്ട് അത് കപ്പിൾ ചെയ്ത് പ്രവർത്തിപ്പിക്കണം. അത് ഫീസിബിൾ അല്ലാത്തതുകൊണ്ട് ഈ കംപ്രസറിനെ മൊത്തം നമ്മൾ മാറ്റി ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഇമേജ് നോക്കും. അവിടെ ഇവാപ്പറേറ്ററുണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്, കണ്ടൻസറുണ്ട്.
ഈ കംപ്രസറിനെ മൊത്തത്തോടെ നമ്മൾ മാറ്റി അവിടെ ഒരു ജനറേറ്ററും അബ്സോർബറുമായ ഒരു സിംഗിൾ യൂണിറ്റ് വെക്കും. ഇത് പടത്തിൽ വളരെ വലുതായിട്ട് കാണിച്ചെങ്കിലും ഇതൊരു സിംഗിൾ യൂണിറ്റാണ്. അപ്പം ഈ കംപ്രസറിന് പകരമുള്ള ഈ അബ്സോർബർ ജനറേറ്റർ സിസ്റ്റത്തെ ഞാൻ പറയുന്നതിനൊപ്പം താഴത്തെ ഇമേജ് നോക്കുക. ഇതിൻ്റെ താഴത്തെ ഇമേജിൻ്റെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നതാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന അബ്സോർബർ. അബ്സോർബറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ കൊടുത്തിരിക്കുന്ന വെള്ളവും അമോണിയയും, ഇത് അക്വസ് അമോണിയ സൊല്യൂഷനാണ്. എന്ന് വെച്ചാൽ അമോണിയ തണുത്ത വെള്ളത്തിൽ, മിതമായ തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് അലിയും. അതിലേക്ക് നമ്മൾ ചൂട് കൊടുക്കണം. ഇപ്പോൾ ഇടതുവശത്തുള്ള ഇമേജ് നോക്കുക. അതിലേക്ക് നമ്മൾ ചൂട് കൊടുക്കുകയാണെങ്കിൽ ഈ അമോണിയ, വെള്ളത്തിൽ അലിഞ്ഞിരിക്കുന്ന അമോണിയ ഗേഷ്യസ് ഫോമിലേക്ക് മാറി അത് എന്ത് ചെയ്യും, അത് നീരാവി പോലെ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നത് കണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഈ റെഫ്രിജറേഷൻ സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ അടുത്താണ് നമ്മുടെ വീടിരിക്കുന്നത്, നമ്മുടെ സിസ്റ്റം. ഈ വീടിൽ നിന്നുള്ള ചൂട് ഇവാപ്പറേറ്റർ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തിരിക്കുന്ന റെഫ്രിജറൻ്റ് ചൂടായി പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് വന്നത് നമ്മൾ അബ്സോർബറിലേക്ക് കയറുന്നു. അബ്സോർബറിൽ തണുത്ത വെള്ളമുണ്ട്. അപ്പോൾ ആ തണുത്ത വെള്ളത്തിലേക്ക് ഈ അമോണിയ എന്താണ് അമോണിയ ചെന്ന് അതിൽ വീഴുമ്പോഴത്തേക്കും നമുക്ക് അത് ഒരു പെർഫെക്റ്റ്ലി നല്ല സോലുബിളായ, എന്നുവെച്ചാൽ നന്നായിട്ട് അമോണിയയും വെള്ളവും അലിഞ്ഞു ചേർന്ന ഒരു കണ്ടീഷനാണ് ഈ അബ്സോർബറിനകത്ത്. വെള്ളവും അമോണിയയും താഴത്തെ പടത്തിൽ തന്നെ നോക്കണ്ട, വെള്ളവും അമോണിയയും തമ്മിൽ നന്നായിട്ട് അലിഞ്ഞു ചേർന്നിരിക്കുക. ഇവിടെ ഒരു പമ്പുണ്ട്. ആ പമ്പ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അബ്സോർബറിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് ജനറേറ്ററിൽ കൊണ്ടുപോകും. ജനറേറ്ററിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജനറേറ്റർ എന്ന വാക്ക് കേട്ടിട്ട് നമ്മുടെ കറണ്ട് ഉണ്ടാക്കുന്ന ജനറേറ്റർ എന്ന് വിചാരിക്കരുത്. ഗ്യാസ് ജനറേറ്റർ അല്ലെങ്കിൽ അങ്ങനെ എന്തോ ആണിട്ട് ഈ ഒരു ജനറേറ്ററിന് പറയുന്നു. അപ്പോൾ ഈ ഒരു ജനറേറ്ററിലേക്ക് നമ്മൾ സൂര്യ സോളാർ എനർജി കൊടുക്കുന്നു. സോളാർ എനർജി കൊടുക്കുമ്പോഴത്തേക്കും ഈ ലിക്വിഡിൽ നിന്നും അമോണിയയും കുറച്ച് വാട്ടർ മോളിക്യൂൾസും എസ്കേപ്പ് ചെയ്യുന്നു. അത് നല്ല ടെമ്പറേച്ചർ തന്നെയായിരിക്കും. അത് കണ്ടൻസറിലേക്ക് ഒഴുകുന്നു. കണ്ടൻസറിൽ വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് വലിച്ചെടുത്ത ചൂടെന്താണോ അത് മൊത്തം പുറത്തേക്ക് കളയുന്നു. അപ്പോൾ അത് തണുത്ത റെഫ്രിജറൻ്റ് ആവുന്നു. അത് എക്സ്പാൻഷൻ വാൽവിൽ വരുന്നു. അവിടെ നിന്ന് താഴോട്ട് ഇവാപ്പറേറ്ററിലേക്ക് വരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേപ്പർ കംപ്രഷൻ സിസ്റ്റം, നമ്മുടെ റൈറ്റ് സൈഡിലുള്ള വേപ്പർ കംപ്രഷൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ അവിടെ കംപ്രസർ എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ഉണ്ട്. അത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ കറണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഐ സി എൻജിനൊക്കെ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അത് വേണ്ട ഈ കംപ്രസറിനെ മാറ്റിയിട്ട് അവിടെ ഒരു ജനറേറ്റർ അബ്സോർബർ സിസ്റ്റം, രണ്ടും ഒറ്റ സംഭവം, ഇതൊന്നും ഒറ്റ യൂണിറ്റാണ് ജനറേറ്ററും അബ്സോർബറും എല്ലാം കൂടെ. അപ്പോൾ സൂര്യപ്രകാശം വെച്ച് നമുക്ക് ഈ റെഫ്രിജറേഷൻ സൈക്കിൾ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അതാണ് ഈ സ്ലൈഡിൽ വളരെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നാളെ പ്രസൻറ്റ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ്റെ അകത്ത് ഞാൻ പ്രീവിയസ് സ്ലൈഡ്, ഈ സ്ലൈഡ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് നിങ്ങൾക്ക് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇത് വെച്ച് പറഞ്ഞാൽ മതി. ഇത് വെച്ച് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിരിക്കുന്നത് ഈ ഇവാപ്പറേറ്ററിൻ്റെ അടുത്താണ്. ഈ ഇവാപ്പറേറ്റർ, ആ ഇവാപ്പറേറ്റർ അവിടെ വെച്ചിട്ട് ക്യു ഇ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഇൻപുട്ടാണ്. നമ്മുടെ വീട്ടിൽ നിന്നുള്ള ലേറ്റൻ ഹീറ്റ് ഓഫ് ഇവാപ്പറേഷൻ വലിച്ചെടുക്കുന്നു, ആ ചൂട് വലിച്ചെടുക്കുന്നു. അത് എങ്ങോട്ട് പോവും, അബ്സോർബറിൽ പോവും. അബ്സോർബറിൽ വെള്ളവും അമോണിയയും തമ്മിലുള്ള ഒരു സൊല്യൂഷനാണ്. അവിടെ വെച്ചത് പമ്പ് വഴി നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, ജനറേറ്ററിൽ കൊടുക്കുന്നു. ജനറേറ്ററിൽ സൂര്യപ്രകാശം അടിക്കുന്നു. സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്കും അത് ചൂടായി അവിടുന്ന് വരുന്ന വേപ്പർ കണ്ടൻസറിലേക്ക് പോകുന്നു. കണ്ടൻസറിൽ വെച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് വലിച്ചെടുത്ത എനർജി എത്രയാണോ അതിന് തതുല്യമായ രീതിയിലുള്ള ചൂട് പുറത്തേക്ക് തള്ളുന്നു. അത് പിന്നെ എക്സ്പാൻഷൻ വാൽവ് വഴി പുറത്തേക്ക് വരുമ്പോൾ തണുത്ത കൂളൻ്റ് വീണ്ടും വരുന്നു. അതാണ് നമ്മുടെ വീട്ടിൻ്റെ ഹീറ്റ് എക്സ്ചേഞ്ച്. വീടിനകത്തിരിക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ചറാണ് ഇവാപ്പറേറ്റർ. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അടുത്തത് അബ്സോർപ്ഷൻ റെഫ്രിജറേഷനാണ്. നമ്മൾ നേരത്തെ കണ്ടത് അബ്സോർപ്ഷൻ റെഫ്രിജറേഷനാണ്, AB. ഈ രണ്ടാമത്തെ പടത്തിൽ കൊടുത്തിരിക്കുന്നത് AD ആണ്. എന്താണ് അബ്സോർപ്ഷനും അഡ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസം? ഒരു പഞ്ചസാര എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് സ്പൂണിട്ട് ഇളക്കുമ്പോൾ പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞു ചേരും. ആ അലിഞ്ഞു ചേരുന്ന പ്രോസസ്സിനാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു സെലോടേപ്പിൻ്റെ പുറത്ത് കുറച്ച് പൗഡറോ അല്ലെങ്കിൽ മണ്ണോ വാരി ഇട്ട് കഴിഞ്ഞാൽ
സെലോ ടേപ്പിന് പുറത്ത് അത് ഒട്ടിപ്പിടിക്കും. ആ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ പേരാണ് അബ്സോർബ്. അത് വലിച്ചെടുക്കുകയല്ല, അതിൻ്റെ പുറത്ത് ഒട്ടിപ്പിടിക്കുന്നതാണ്. അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മൾ കണ്ടത് നമുക്കൊരു ഇവാപ്പറേറ്റർ ഉണ്ട്, പിന്നെ അതിന് ശേഷം നമുക്ക് എന്തുണ്ട്, അബ്സോർബറും ജനറേറ്ററും ചേർന്നൊരു സിസ്റ്റമുണ്ട്, പിന്നെ കണ്ടൻസറുണ്ട്, എക്സ്പാൻഷൻ വാൽവ്, അങ്ങനെ ഒരു സിസ്റ്റമാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ആ അബ്സോർബർ ജനറേറ്റർ സിസ്റ്റത്തിന് പകരം ഒരു അബ്സോർപ്ഷൻ ബെഡ് എന്ന് പറഞ്ഞൊരു സാധനം, ഒരൊറ്റ യൂണിറ്റ് അവിടെ ഫിറ്റ് ചെയ്യുന്നു. ഈ വലതുവശത്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്, അത് ആക്ച്വൽ ഡയഗ്രാമായിട്ട് കൺഫ്യൂഷൻ അടിക്കരുത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്, നമ്മുടെ വീട് ഇരിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം ഇരിക്കുന്നത് ഇവാപ്പറേറ്ററിൻ്റെ അടുത്താണ്. ഇവാപ്പറേറ്ററിൻ്റെ അടുത്തിരിക്കുന്ന സിസ്റ്റം സിസ്റ്റത്തിൽ നിന്നുള്ള ചൂട് ഇവാപ്പറേറ്റർ വലിച്ചെടുക്കുന്നു, അത് എങ്ങോട്ട് പോകുന്നു, അത് അബ്സോർപ്ഷൻ ബെഡിലേക്ക് പോകുന്നു. അബ്സോർപ്ഷൻ നമുക്കിപ്പോൾ അമോണിയയും വെള്ളവും ചേർന്ന റെഫ്രിജറൻ്റ് ആണെങ്കിൽ ഈ അമോണിയയും വെള്ളവും ചേർന്ന റെഫ്രിജറൻ്റ് ആ ചൂട് വലിച്ചെടുത്ത് ആ റെഫ്രിജറൻ്റ് അബ്സോർപ്ഷൻ ബെഡിലേക്ക് പോകുന്നു. അബ്സോർപ്ഷൻ ബെഡിൽ അത് അബ്സോർബ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ ഞാൻ ഇവിടെ വലതുവശത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഹണിക്കോം സ്ട്രക്ചർ പോലെ കുത്തുകുത്തു പോലെ കാണുന്നതാണ് നമ്മുടെ അബ്സോർപ്ഷൻ ബെഡ്. ഈ താഴേന്ന് വരുന്ന ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് ചൂടായി അബ്സോർപ്ഷനിലേക്ക് നടക്കുന്നു, അവിടെ പറ്റിപ്പിടിക്കുന്നു. ആ പറ്റിപ്പിടിച്ചതിൻ്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശം അടിക്കുന്നു. സൂര്യപ്രകാശം ഈ അബ്സോർബൻ ബെഡിൻ്റെ പുറത്തേക്ക് വീഴുമ്പോൾ പറ്റിപ്പിടിച്ച റെഫ്രിജറൻ്റെ കുറച്ച് ഭാഗം, പറ്റിപ്പിടിച്ച റെഫ്രിജറൻ്റെ കുറച്ച് ഭാഗം, വളരെ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, കണ്ടൻസറിലേക്ക് നീങ്ങും. എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്നു, ഇവാപ്പറേറ്ററിൽ നിന്ന് ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം ഒരു 5 യൂണിറ്റ് റെഫ്രിജറൻ്റാണ്, ഒരു ഞാൻ ചുമ്മാ ഒരു യൂണിറ്റ് പറയുകയാണ്, 5 ലിറ്റർ എന്നൊന്നും ഞാൻ പറയുന്നില്ല, 5 ലിറ്റർ റെഫ്രിജറൻ്റാണ് ഈ അബ്സോർപ്ഷൻ ബെഡിൽ ഒട്ടിപ്പിടിച്ചെന്നിരിക്കുക. സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്കും ഒരു 2 ലിറ്ററായിരിക്കും കണ്ടൻസറിലേക്ക് പോകുന്നത്, ബാക്കി 3 ലിറ്റർ ഇവിടെ നിൽക്കുന്നു. ആ സമയത്ത് എന്ത് പറ്റും, ഇവാപ്പറേറ്ററിൽ നിന്ന് വീണ്ടും നമ്മുടെ വീടിൽ നിന്ന് എപ്പോഴും ചൂട് വലിച്ചെടുത്തുകൊണ്ടിരിക്കുമല്ലേ, ചൂട് എപ്പോഴും ഒരു റൂമിൽ വീടിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ടിരിക്കും. അപ്പം വീണ്ടും ഇവിടുന്ന് വെള്ളം ഈ റെഫ്രിജറൻ്റ് അബ്സോർപ്ഷൻ ബെഡിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വരുന്ന വീണ്ടും വരുന്നതിൻ്റെ അകത്തു നിന്ന് ഇത് മൊത്തം 5 ആയിട്ട് നിറയും, എന്നിട്ട് അവസാനം നിന്ന 3 നിന്നും വീണ്ടും 2 പോവും. അങ്ങനെ ഈ എന്താ പറയുക, എന്ന് വെച്ചാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്നത് ഇത് അബ്സോർപ്ഷൻ ബെഡിൽ പറ്റിപ്പിടിക്കുന്നു, അബ്സോർപ്ഷൻ ബെഡിൽ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മേളിൽ നിൽക്കുന്ന, ഇപ്പം തന്നെ ഈ വലതുവശം നോക്കിക്കഴിഞ്ഞാൽ താഴെ നിന്നാണ് അബ്സോർബ് ചെയ്ത് കയറുന്നതെന്ന് വിചാരിച്ചു, സൂര്യപ്രകാശം അടിക്കുന്ന മേളിൽ നിന്നായിരിക്കും. അപ്പം ഈ റെഫ്രിജറൻ്റെ ചൂടായ ഭാഗം മാത്രം എങ്ങോട്ട് പോകും, കണ്ടൻസറിലേക്ക് പോകും. അങ്ങനെ ഈ ഇതൊരു ക്ലോസ്ഡ് സൈക്കിളാണ്, എപ്പോഴും ഈ സൈക്കിൾ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഇവാപ്പറേറ്റർ അവിടെ നിന്ന് ചൂട് വീടിൻ്റെ ചൂട് വലിച്ചെടുത്ത് റെഫ്രിജറൻ്റ് ചൂടാവുന്നു, റെഫ്രിജറൻ്റ് എങ്ങോട്ട് ചെല്ലുന്നു, അബ്സോർപ്ഷൻ ബെഡിലേക്ക് ചെല്ലുന്നു, അബ്സോർപ്ഷൻ ബെഡിൽ സൂര്യപ്രകാശം അടിക്കുന്നു, സൂര്യപ്രകാശം അടിക്കുമ്പോൾ അവിടെ നിന്ന് പറ്റിപ്പിടിച്ച റെഫ്രിജറൻ്റ് എങ്ങോട്ട് ചെല്ലുന്നു, കണ്ടൻസറിൽ ചെല്ലുന്നു. കണ്ടൻസർ വെച്ചത് ഹീറ്റ് പുറത്തേക്ക് കളയും, നമ്മൾ വലിച്ചെടുത്ത ഹീറ്റ് പുറത്തേക്ക് കളയും, എന്നിട്ട് വീണ്ടും അത് തിരിച്ച് എക്സ്പാൻഷൻ വാൽവ് വഴി തണുത്ത റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിലേക്ക് വരും. ഇതാണ് അബ്സോർപ്ഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം. അടുത്തത് ഡെസിക്കൻ്റ് റെഫ്രിജറേഷൻ സിസ്റ്റമാണ്. ഡെസിക്കൻ്റ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യം അതിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമുണ്ട്, ഡെസിക്കൻ വീല്. അതാണ് ഞാൻ ഈ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക, ഇവിടെ വെറ്റ് എയറിനെ ഞാൻ ഇങ്ങനെ ഈ വലതുവശത്തുള്ള വെറ്റ് എയർ താഴേക്കൂടെ പ്രോസസ് എയറായിട്ട് കടന്നു വരുമ്പോഴത്തേക്കും ഈ ഡെസിക്കൻ വീലിലൂടെ കടന്നു പോകുമ്പോൾ അത് ഡ്രൈ എയറാവും. എന്ന് വെച്ചാൽ അതിലുള്ള ജലാംശം അത് വലിച്ചെടുക്കും. അത് ഡ്രൈ എയർ ആകുമ്പോഴത്തേക്കും ഇപ്പം ഒരു 30 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ജലാംശമുള്ള എയറാണ് ഈ ഡെസിക്കൻ വീലിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അത് ചിലപ്പം ജലാംശം മൊത്തം വലിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് 50 ഡിഗ്രി സെൽഷ്യസ് ആയ എയറായി, ഡ്രൈ എയർ വിത്ത് ഹൈ ടെമ്പറേച്ചർ, ചൂടേറിയ ഡ്രൈ എയറിനെ അത് പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ഡെസിക്കൻ വീലിൻ്റെ പ്രത്യേകത. ഡെസിക്കൻ വീൽ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ജലാംശവും വലിച്ചെടുക്കും, രണ്ടാമതതിൻ്റെ ടെമ്പറേച്ചറും കൂട്ടും. ഈ ഇപ്പം നമുക്കിനി വലതുവശത്തുള്ള നമ്മുടെ ഈ ഇമേജാണ് ഈ സ്ലൈഡിൽ താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ ആംബിയൻ്റ് എയർ, ആംബിയൻ്റ് എയർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള എയർ, നമ്മുടെ
അന്തരീക്ഷത്തിലുള്ള എയറിനെ അതിൻ്റെ ജലാംശമുണ്ട് അത് കുറച്ചുകൂടെ തണുത്ത എയറായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു സാധാ തണുപ്പ് 30-35 ഡിഗ്രി സെൽഷ്യസ്. അത് ഡെസിക്കൻ വീലിലേക്കൂടെ കടന്നു പോകുമ്പോഴത്തേക്കും ഡെസിക്കൻ വീല് അതിൻ്റെ അകത്തുള്ള ജലാംശത്തെ ഉള്ള ജലാംശത്തെ റിമൂവ് ചെയ്ത് ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂട്ടുന്നു. ആ ടെമ്പറേച്ചർ കൂടുന്നത് ഇങ്ങോട്ട് വരുന്നു. ഇവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്. അതിൻ്റെ അത് ഞാൻ എന്താണെന്ന് ഞാൻ പറയാം. ഈ അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇത് അവസാനം എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി ഇത് കടന്നിട്ട് ഇവാപ്പറേറ്റർ കൂളർ എന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ഇവാപ്പറേറ്റർ കൂളറിൽ വെച്ചിട്ട് ഇത് ടെമ്പറേച്ചർ പൂർണ്ണമായിട്ട് വളരെ പൂർണ്ണമായിട്ടല്ല വളരെ ടെമ്പറേച്ചർ കുറഞ്ഞ് തണുത്ത കൂളണ്ടായി മാറുന്നു. ആംബിയൻ്റ് എയർ ഡെസിക്കൻ വീല് വഴി കയറുമ്പോഴത്തേക്കും അതിൻ്റെ ജലാംശം റിമൂവ് ചെയ്യുന്നു, ചെറുതായിട്ട് ടെമ്പറേച്ചർ കൂടുന്നു. എന്നിട്ട് അത് ഇവാപ്പറേറ്റർ കൂളറിൽ വരുമ്പോഴത്തേക്കും അതെന്താകുന്നു, തണുക്കും, നന്നായിട്ട് തണുക്കും. എന്നിട്ടാണ് HVAC എന്ന് പറഞ്ഞാൽ ഹീറ്റ് വെൻറ്റിലേഷൻ എയർ കണ്ടീഷനിങ് എന്നാണ്. നമ്മുടെ വീടെന്ന് ഓർത്താൽ മതി, നമ്മുടെ വീട്ടിൽ കയറുന്നു തണുത്ത കാറ്റ് അല്ലെ തണുത്ത എയർ നമ്മുടെ വീട്ടിൽ കയറുന്നു. അവിടെ വെച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് തണുത്ത എയർ കയറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഫ്രിജറേഷൻ ഫീൽ ചെയ്യും. പക്ഷേ വീടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ചൂടിനെ എന്ത് ചെയ്യുന്നു, ഈ കാറ്റ് വലിച്ചെടുത്ത് പുറത്തേക്ക് പോകുന്നു. ഓക്കെ, ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവിടെ യൂസ് ചെയ്യുന്നു. ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ട് ബോഡി ഉണ്ടെന്ന് ആയിരിക്കും, Aയും Bയും. A ആണ് ഇപ്പോൾ ഹോട്ട് ടെമ്പറേച്ചർ എങ്കിൽ Aയും Bയും തമ്മിൽ നമുക്ക് മിക്സ് ചെയ്യുന്നില്ല. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ വഴി കണക്ട് ചെയ്താൽ ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാതെ ചൂട് മാത്രം, ഉദാഹരണമായി രണ്ട് പൈപ്പ്, ഇപ്പോൾ ഒരു പൈപ്പിലൂടെ ചൂടുവെള്ളം പോകുന്നു, ഒരു പൈപ്പിലൂടെ തണുത്ത വെള്ളം പോകുന്നു, ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യത്തില്ല. ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചൂടുവെള്ളം തണുത്ത വെള്ളം തമ്മിൽ മിക്സ് ആവാതെ ചൂടുവെള്ളത്തിൽ നിന്നുള്ള ചൂട് എങ്ങോട്ട് പോകും, തണുത്ത വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ചൂടേറിയ കാറ്റിൻ്റെ ചൂട് കുറച്ച് എങ്ങോട്ട് വരും, ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് വരും. ഇത് ചെയ്യുന്നത് അതിൻ്റെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ അതിന് ഒരുപാട് തിയറി ഉണ്ട്, അതൊന്നും താങ്കൾക്ക് തൽക്കാൻ ആവശ്യമില്ല. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആംബിയൻ്റ് എയറിൽ നിന്ന് ആംബിയൻ്റ് എയറിൽ ജലാംശമുണ്ട്, ആ ജലാംശം ഡെസിക്കൻ വീല് വലിച്ചെടുക്കുന്നു, അത് പിന്നെ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ വെച്ച് ചെറുതായിട്ടുള്ള ചൂട് വീണ്ടും കൂടുന്നു, അത് പിന്നെ ഇവാപ്പറേറ്റർ കൂളറിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം വീട്ടിൽ പ്രവേശിക്കുന്നു. വീടിൻ്റെ അകത്തു നിന്ന് അത് എങ്ങോട്ട് ചെല്ലുന്നു, വീടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് ചെല്ലുന്നു. ഈ ഒരു സിസ്റ്റം നോക്കുക. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ഹോട്ട് വാട്ടർ ബഫർ എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടടിക്കുക, ഈ സോളാർ കളക്ടറിൽ ഈ സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്കും ചൂടേറിയ വെള്ളം മേളിൽ കിടക്കും. നമുക്കറിയാലോ ചൂടായ വെള്ളം മേളിലും തണുത്ത വെള്ളം താഴെയാണ്. അപ്പം ഈ തണുത്ത വെള്ളം, അപ്പം നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് വരുന്ന ഈ എയർ, ഈ വരുന്ന ചൂടായ എയർ എയർ ഹീറ്റർ വഴി എങ്ങോട്ട് ചെല്ലുന്നു, മേളോട്ട് ചെല്ലുന്നു. അവിടെ വെച്ച് ഇത് തണുത്തതിന് ശേഷം ഇത് തണുത്ത വെള്ളം എങ്ങോട്ട് തിരിച്ച് ഇതിലേക്ക് വരുന്നു, കുറച്ചുകൂടെ വെറ്റ് എയർ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഇതൊരു സെപ്പറേറ്റ് യൂണിറ്റാണ്, ഇതിൻ്റെ കണ്ടമാനം തിയറി പറയേണ്ട ആവശ്യമില്ല. ചൂടായ എയർ ഈ മേളോട്ട് ചെല്ലുന്നു, അത് ഈ ഹീറ്റ് ഹോട്ട് വാട്ടർ ബഫറിൽ നിൽക്കുന്നു. ഈ സോളാർ എനർജിയാണ് ഇതിനെ മൊത്തം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോഴത്തേക്കും ലാസ്റ്റ് ഈ തണുത്ത വെള്ളം മാത്രമായിരിക്കും അങ്ങോട്ട് വരുന്നത്, ഉള്ളതിൽ തണുത്ത വെള്ളം. കുറച്ചുകൂടെ നമുക്ക് ഇത്രയും ഇവിടുന്ന് ഇത്രയും പുറത്തേക്ക് വരുന്ന ചൂടിനെ പൂർണ്ണമായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിന് പല കാരണങ്ങളുണ്ട്, അത്രയും ഡെപ്തിൽ താങ്കൾ പോകേണ്ട ആവശ്യമില്ല. പിന്നെ വെറ്റ് എയർ, ജലാംശം കൂടിയ എയർ പുറത്തേക്ക് വരുന്നു, അതിനെ നമ്മൾ വീണ്ടും വേണമെങ്കിൽ ക്ലോസ് സിസ്റ്റം ആണെങ്കിൽ തിരിച്ച് ഡെസിക്കൻ വീല് വഴി കടത്തി വിടാം, ഇല്ലെങ്കിൽ ഈ വെറ്റ് എയറിനെ പുറത്തേക്ക് നഷ്ടപ്പെടുത്തുക. നഷ്ടപ്പെടുത്തിയതിന് ശേഷം പുതിയ എയറിനെ വലിച്ചെടുത്താൽ മതി. ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ ഓടി ചെയ്യാൻ പറയാം. ആംബിയൻ്റ് എയറിനെ വലിച്ചെടുക്കുന്നു, ഡെസിക്കൻ വീലിനകത്ത് തന്നെ ജലാംശം മൊത്തം കളയുന്നു, ഹീറ്റ് എക്സ്ചേഞ്ചർ വരുമ്പോൾ ചെറുതായിട്ട് തന്നെ ചൂട് കൂടുന്നു, എന്നിട്ട് അത് ഇവാപ്പറേറ്റർ കൂളർ വഴി അതിനെ നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വീട്ടിൽ ചെല്ലുന്നു. വീടിൻ്റെ അകത്ത് ചെന്ന ഈ തണുത്ത കാറ്റ് അവിടുത്തെ ചൂട് വലിച്ചെടുത്ത് പുറത്തേക്ക് വരുന്നു. ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഇതിൻ്റെ ഉള്ള ചൂട് ചെറുതായിട്ട് ഇങ്ങോട്ട് കൊടുക്കും, അതാണ് ഹീറ്റ് എക്സ്ചേഞ്ചർ. എന്നിട്ട് ഇത് ഈ എയർ ഹീറ്ററിൽ വരുമ്പോഴത്തേക്കും ഇത് മേളോട്ട് ചെല്ലുന്നു, എയറിനെ ഹീറ്റ് ചെയ്യുക, എന്നിട്ട് വെറ്റ് എയർ ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. ഓക്കെ, അവസാനം ആപ്ലിക്കേഷൻസ് ഓഫ് സോളാർ എനർജി ഫോർ കൂളിംഗ് സിസ്റ്റം. ആപ്ലിക്കേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ സോളാർ എനർജി ഉപയോഗിച്ച് ഒരുപാട് ടൈപ്സ് ഓഫ് റെഫ്രിജറേഷൻ സൈക്കിളുണ്ട്.
ഡെസിക്കൻ്റ് ഉണ്ട്, ഇജക്ടർ ഉണ്ട്, റാങ്കൈൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്, അഡ്സോർപ്ഷൻ ഉണ്ട്, കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, തെർമോ ഇലക്ട്രിക്കൽ ഉണ്ട്, വേപ്പർ കംപ്രഷൻ ഉണ്ട്, സ്റ്റിർലിംഗ് സൈക്കിൾസ് ഉണ്ട്. നമ്മളെല്ലാം ഒന്നും ഇവിടെ പറയുന്നില്ല. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നതിന് ടെമ്പറേച്ചർ റീജിയനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡെസിക്കൻ്റ് സിസ്റ്റവും ഈ ആദ്യം കാണുന്ന ഈ പച്ച നിറം കൊടുത്തിരിക്കുന്ന ഡെസിക്കൻ്റ് ഇജക്ടർ റാങ്കൈൻ സൈക്കിൾ ഉപയോഗിച്ച് 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള റെഫ്രിജറേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ താഴെ നോക്കുക, ഈ തെർമോ ഇലക്ട്രിക്കും വേപ്പർ കംപ്രഷനും സ്റ്റിർലിംഗ് സൈക്കിൾ ഉപയോഗിച്ച് 0 അതിന് താഴെയുള്ള റെഫ്രിജറേഷൻ നമ്മൾ ചെയ്യുന്നു. അത്രയുള്ള അതിൻ്റെ ഇത് ഓരോ സൈക്കിളാണ്. നീ പ്രധാനപ്പെട്ട 4-5 സൈക്കിൾസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കൺക്ലൂഷൻ ഇത്രേ പറയാനുള്ളൂ, സോളാർ കൂളിംഗ് ഇപ്പോഴും ഒരു ഡെവലപ്മെൻറ്റ് ഫേസിലാണ്. അതിൻ്റെ എക്കണോമിക് ഫീസിബിലിറ്റിയും പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയും ഇന്നും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഒരു എഞ്ചിനീയറിനോ അല്ലെ അതിൻ്റെ ടെക്നീഷ്യനോ ഇപ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ്, വർഷങ്ങളോളമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല എഫിഷ്യൻ്റായ ഒരു ലാർജ് സ്കെയിൽ റെഫ്രിജറേഷൻ സൈക്കിള് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്തുള്ളൂ. പിന്നെ ഈ സോളാർ എനർജി യൂസ് ചെയ്യേണ്ട ഒരു റീസൺ, ഒരു ക്ലീൻ സോഴ്സ് ഓഫ് എനർജിയാണ്, അതൊരിക്കലും ഭൂമിയെ മലിനമാക്കുന്നില്ല. അപ്പോൾ ഈ എനർജി ഉപയോഗിച്ച് നമ്മൾ ഊർജം, അത് ഏത് ഊർജ്ജവും, ഈ ഊർജ്ജം ഉപയോഗിച്ച് എന്ത് പ്രോസസ്സ് നമുക്ക് ചെയ്യാം. റെഫ്രിജറേഷൻ ആണെങ്കിൽ തന്നെ ഈ പോയിന്റ് പ്രസന്റേഷൻ പറഞ്ഞ രീതിയിൽ അപ്കമിങ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സോളാർ കൂളിംഗ് വീടിലും ഇൻഡസ്ട്രിയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഒരു അടിപൊളി മെത്തേഡാണ്. അപ്പം ഇതോടുകൂടി നമ്മുടെ പ്രസൻറ്റേഷൻ തീർന്നു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് അബിൻ, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക.